മക്കളെ, ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ പഠിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക? തോന്നിയ പോലെ നമ്മൾ പല പല സബ്ജക്റ്റുകൾ ഓരോരോ നമുക്ക് ഏതൊക്കെയാണ് പഠിക്കാൻ തോന്നുന്നത് ആ സമയത്ത് അങ്ങനെ ഇരുന്ന് പഠിക്കുന്നു. അല്ലാതെ ഇന്ന ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സിന് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മൾ ഇനി പഠിക്കുന്ന സമയത്ത് നമുക്കിനി വളരെ കുറച്ച് സമയമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന തരത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തറിയണം ആയെന്ന് തന്നെ നമ്മുടെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് അറിയണം. അപ്പോൾ ഈ വെയിറ്റേജ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു നമ്മുടെ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടല്ലോ, അതിൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വെയിറ്റേജ് വഴിയായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞു തരാം നമുക്ക് ഇതുവരെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും കഴിഞ്ഞ വർഷം ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് മാത്സിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാത്സിൽ ഇക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാർക്കിൻ്റെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറയുന്നത് 7 മാർക്കാണ്. ഇനി അടുത്തത് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറയുന്നത് 3 മാർക്കാണ്. ഇനി 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 2 മാർക്കാണ്. ഇനി ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷം നമ്മൾ ചോദിച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കി നല്ല വെയിറ്റേജാണ് ഈ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഈ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇതിപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്രാവശ്യം ചോദിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നും പറയാം പറ്റില്ല. അങ്ങോട്ട് കൊണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്കൊരു ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ആ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ചാപ്റ്റർ മിസ്സാക്കാതെ പഠിക്കണം. ഓക്കെ, ഇനി മണി മാത്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ഓക്കെ, 11 മാർക്കിന് ആ ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഇനി അടുത്ത കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ചാപ്റ്ററും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെക്റ്റഡ് വെയിറ്റേജ് 11 ആണ്. ദെൻ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ 5 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട എന്നുള്ളതല്ല മിസ് പറയുന്നത്, ആ ചാപ്റ്റർ പഠിക്കണം, ഇതിൽ വ്യത്യാസമൊക്കെ വരാം, പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് കൊടുക്കണം? ഐഡൻറ്റിറ്റീസിനും അതേപോലെ മണി മാത്സ്, അതേപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിനും പിന്നെ അതുപോലെ തന്നെ ഈക്വൽ ട്രയാങ്കിൾസിനും എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ അതാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇപ്പോൾ തന്നെ നല്ല വൃത്തിക്ക് അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഓക്കെ റെഡി? അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ക്രിസ്മസ് എക്സാമിൽ കുറച്ചും കൂടെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, റെഡി ആണല്ലോ? ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെന്ന് തന്നെ അടുത്ത് നമ്മുടെ ബേസിക് സയൻസിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ബേസിക് സയൻസ് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ ചാപ്റ്റർ പഠിക്കണ്ട എന്നുള്ളതല്ല, ചിലപ്പോൾ ഈ വർഷം ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ടോട്ടൽ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് 5 ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ കാര്യം മാത്രമാണ്, പക്ഷേ അത് മാത്രമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൊതുവേ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അത്യാവശ്യം മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി ലെറ്റ്സ് ബിഗിൻ അവർ ഫീൽഡ്സ്. ഇവ നമ്മൾ ഞെട്ടിച്ച് പറഞ്ഞു എന്നാണ്? ആ നോക്കി, 12 ആണ് അവിടുത്തെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ്. 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 12 മാർക്കാണ് അവിടുത്തെ വെയിറ്റേജ് വരുന്നത്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷത്തേക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും തൽക്കാലം ചോദിച്ചിട്ടില്ല, പക്ഷേ എന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കരുത്. ഓക്കെ, ഇനി അടുത്ത ബേസിക് കോൺസിസ്റ്റൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് 3.
ഇനി കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വൺ മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, ടു മാർക്കിന് മൂന്ന് ക്വസ്റ്റ്യൻ, ത്രീ മാർക്കിന് രണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ് വെയിറ്റേജ് എത്രയാ? 13 ആണ്. അപ്പോൾ ആ ചാപ്റ്റർ വളരെ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. ഇനി മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ടു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പം മൊത്തത്തിൽ എക്സ്പെക്ടഡ് വെയിറ്റേജ് എത്രയാണ്? ത്രീ മാർക്കാണ്. ഇനി മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ വൺ മാർക്കിന് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു മാർക്കാണ് അവിടുത്തെ വെയിറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ അത് പഠിക്കാതിരിക്കരുത്, നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ ടു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ടു മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഇനി ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ വൺ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ടു മാർക്കിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ, ത്രീ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ടോട്ടൽ എത്രയാണ്? 10 അവിടുത്തെ വെയിറ്റേജ് വരുന്നത്. ഇനി മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ത്രീ മാർക്കിന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ടോട്ടൽ എത്രയാണ്? 7 ആണ് അവിടുത്തെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല ബേസിക് സയൻസിലെ ചാപ്റ്റേഴ്സ്. വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, വൺ മാർക്കിന് രണ്ട് ക്വസ്റ്റ്യൻ, ടു മാർക്കിന് രണ്ട് ക്വസ്റ്റ്യൻ, അതേപോലെ ത്രീ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 9 അവിടുത്തെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നന്നായി പഠിക്കണം വൈ ക്ലാസിഫിക്കേഷൻ. ഇനി ഡൈവേഴ്സിറ്റി ഓഫ് ഫോഴ്സ് അസ്റ്റുഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അത് കഴിഞ്ഞ വർഷം തൽക്കാലം ചോദിച്ചിട്ടില്ല, പക്ഷേ അത് പഠിക്കാതിരിക്കരുത്. ഓക്കെ, അടുത്ത സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ടു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ത്രീ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ടോട്ടൽ എക്സ്പെക്ടഡ് വെയിറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ദെൻ വാട്ടറിൽ നിന്നും തൽക്കാലമായതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. വാട്ടർ ലാസ്റ്റിക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പോൾ ചിലപ്പോൾ മൊത്തത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് പഠിക്കണമെന്നുണ്ടാവില്ല, കുറച്ച് പോർഷനൊക്കെ ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, ദെൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, ടു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, ത്രീ മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, എല്ലാവരും നിന്നും നിരത്തിപ്പെടുത്തി ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 6 അവിടുത്തെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, പിന്നെ അതേപോലെ തന്നെ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നന്നായി പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ വെയിറ്റേജ് വരുന്ന ഏതാ? ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ലോണം പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദേ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഇത്രയും ചാപ്റ്റേഴ്സ് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നും കുറേ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പഠിക്കാതെ ഇരിക്കരുത്, ഇതിലൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ ഇരിക്കരുത്, അതിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് സയൻസിൻ്റെ കാര്യം മിസ്സിന് പറയാനുള്ളത്. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഏതാണ്? നമ്മുടെ സോഷ്യൽ സയൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ മിസ് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കാര്യം മാത്രമാണ് മിസ് ഇവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, പക്ഷേ എന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കരുത്. ഇനി ഇൻ റിവർ വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ്പെക്ടഡ് വെയിറ്റേജ് 3 ആണ്. ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ വെയിറ്റേജ് 2 ആണ്. ഇനി അവ ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാർക്കിനാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാതും അത്യാവശ്യം മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. ഇനി ആൻഷ്യൻ തമിഴകം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 9 അവിടുത്തെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി റീഡിംഗ് മാപ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 മാർക്കിനൊരു ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6 മാർക്കിനാണ് അവിടുത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അടുത്തത് എക്കണോമിക് തോട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ എക്സ്പെക്ടഡ് വെയിറ്റേജ് എത്രയാണ് മക്കളെ? 7 ആണ് അവിടുത്തെ എക്സ്പെക്ടഡ് വെയിറ്റേജ് വരുന്നത്. ഇനി ടുവേർഡ്സ് ഗാംഗേറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ വെയിറ്റേജ് 9 ആണ് വരുന്നത്. ഫ്രം മഗധ ടു തനേശ്വർ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലാകുന്ന കാര്യം എന്താ വെച്ചാൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും നിരത്തിപ്പെടുത്തി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ചാപ്റ്ററിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സിനും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ആണ് വരുന്നത്. ഒരുവിധമല്ലാതെ നമുക്ക് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടി വരും. ഇനി ബ്ലാങ്കറ്റ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ വെയിറ്റേജ് 2. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഷ്യൻ തമിഴകം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ റീഡിംഗ് മാപ്സ്, അവിടെ നല്ലോണം മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ടുവേർഡ്സ് ഗംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററും നന്നായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ ഫ്രം മഗധ ടു താനേശ്വർ എന്ന് പറയുന്ന ചാപ്റ്ററും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു മെയിൻ നമ്മുടെ സബ്ജക്റ്റുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇനി മുതൽ
പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിക്ക് മീൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് നല്ലോണം ശ്രദ്ധ കൊടുത്ത് നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ ക്രിസ്മസ് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോ ഇല്ല, ഇനി മുതൽ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഈ ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കും മീൻസ് ഞങ്ങൾ റെഡി ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.